കേരളത്തിൽ ഒക്ടോബർ 21-നാണ് 5 മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ ഒരു തുണ്ട് ഭൂമിയോ ഒരു സ്വർണ്ണത്തരിയോ ബാങ്ക് ബാലൻസോ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് KP പ്രകാശ് ബാബു. അരൂർ നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പ്രകാശ് ബാബു. ഡി അശ്വിനി ദേവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. അധികം ആരും അറിയാത്ത ഒരു പ്രകാശ് ബാബു ഉണ്ടെന്ന് പറഞ്ഞാണ് അശ്വിനി ദേവ് തന്റെ കുറിപ്പ് തുടങ്ങുന്നത്. പൊരിയുന്ന വയറുമായി നെട്ടോട്ടമോടിയ പ്രകാശ് ബാബുവിന്റെ ബാല്യകാലവും പഠനകാലവുമെല്ലാം അശ്വിനി ദേവ് തന്റെ കുറിപ്പിൽ വിവരിക്കുന്നു. 3 സഹോദരിമാരും 2 സഹോദരന്മാരും താനുമടക്കമുള്ള 6 കുട്ടികളെ പുലർത്താൻ ഒരു ചായപ്പീട കൊണ്ട് കഴിയാതെ കഷ്ടപ്പെടുന്ന കണ്ണൻ എന്ന അച്ഛന്റെയും മാണി എന്ന അമ്മയുടെയും കണ്ണീർ കണ്ട് വളർന്ന ഒരു ബാല്യം. ഒരു ജ്യേഷ്ഠൻ രവീന്ദ്രൻ പഠിക്കാൻ സമർത്ഥനായിരുന്നെങ്കിലും വീട്ടിലെ പട്ടിണി മാറ്റാൻ പഠിത്തം മതിയാക്കി പണിക്ക് പോയിരുന്നു. പ്രകാശിനോടും പഠിപ്പ് നിർത്താൻ അച്ഛൻ പറഞ്ഞിരുന്നു. പുസ്തകവും വസ്ത്രവും വാങ്ങി നൽകാൻ അച്ഛന് കഴിയുമായിരുന്നില്ല. പക്ഷെ പ്രകാശിന് പഠിക്കാൻ കൊതിയായിരുന്നു. അച്ഛനെ ചായപ്പീടികയിലെ ജോലിയിൽ സഹായിച്ച് പ്രകാശ് ബാബു പഠനം മുന്നോട്ട് കൊണ്ടുപോയി. തന്റെ വീടിനകത്ത് രാത്രിയിൽ തങ്ങുന്ന ബസ്സുകൾ കഴുകി കൊടുക്കുന്ന ജോലിയും ഇക്കാലയളവിൽ പ്രകാശ് ബാബു ചെയ്തു. കയ്യിൽ പണമില്ലാത്ത ചില ദിവസങ്ങളിൽ മുണ്ട് മുറുക്കി കൊടുക്കും, വിശപ്പിന്റെ കഴുത്ത് ഞെരിക്കാൻ എന്നും അശ്വിനി ദേവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. മത്സര പരീക്ഷകളിലെല്ലാം മികച്ച വിജയം നേടാൻ പ്രകാശ് ബാബുവിന് കഴിഞ്ഞിരുന്നു. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലായിരുന്നു BSc പഠനം. ചെറുപ്പം മുതലേ ശാഖയിലും പിന്നീട് ABVPയിലും പ്രവർത്തിച്ചിരുന്ന പ്രകാശ് ബാബുവിനെ ആ കോളേജിൽ SFIക്കാർ പ്രവേശിപ്പിച്ചില്ല. പിന്നെ പഠനം മാഹിയിലെ മഹാത്മാഗാന്ധി കോളേജിലായി. പഠന ചിലവിനായി അവധി ദിവസങ്ങളിലും ഒഴിവുള്ളപ്പോഴും കൂലിപ്പണിയെടുത്തു. ചേട്ടന്റെ കൂടെ പെയിന്റിംഗ് ജോലിക്ക് പോയി. വീടുകളിൽ നിന്ന് സംഭരിക്കുന്ന ചിരട്ടകൾ ചാക്കിലാക്കി തലയിൽ ചുമന്ന് ലോറിയിൽ കയറ്റുന്നതായിരുന്നു പ്രധാന പണി. BSc ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായി. പെട്ടെന്ന് കിട്ടാവുന്ന ജോലിയായിരുന്നു അടുത്ത ലക്ഷ്യം. പ്രകാശ് ബാബു വക്കീലാവാൻ തീരുമാനിച്ചത് ഇങ്ങനെയാണെന്നും അശ്വിനി ദേവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു LLB പഠനം. 2 പാരലൽ കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു പഠനത്തിനുള്ള ചെലവ് കണ്ടെത്തിയിരുന്നത്. ഒഴിവുള്ളപ്പോൾ പെയിന്റിങ്ങിനും പോയി. കഷ്ടപ്പാടിന്റെ ഈ ദുരിതപർവം ചുമന്നുകൊണ്ട് തന്നെ LLB പരീക്ഷ എഴുതി 2 റാങ്കോടു പ്രകാശ് ബാബു പാസ്സായി. അതിനുശേഷം കോഴിക്കോട് ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. അന്ന് തന്നെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തനായിരുന്നതുകൊണ്ട് കേസുകളൊക്കെ കിട്ടിയിരുന്നു. ഫസ്റ്റ് ക്ലാസ്സോടെ LLM ബിരുദവും കരസ്ഥമാക്കി. കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ CBIയിലേക്കുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് 2 മാത്രം ജയിച്ചപ്പോൾ അതിലൊന്ന് പ്രകാശ് ബാബു ആയിരുന്നു. കണ്ണഞ്ചിക്കുന്ന ശമ്പളം കിട്ടുന്ന ഉയർന്ന ജോലിയായിരുന്നു അത്. തന്റെയും കുടുംബത്തിന്റെയും എല്ലാ ദുരിതങ്ങളും ഇതാ തീർന്നു എന്ന് പ്രകാശ് ബാബു വിചാരിച്ചപ്പോഴാണ് ഒരു അഴിയാക്കുറുക്ക് മുറുകിയത്. പട്ടിണിയുടെയും പഠനത്തിന്റെയും ഇടയിൽ യുവമോർച്ചയ്ക്ക് വേണ്ടി പ്രകാശ് ബാബു നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായി 19 കേസുകളിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിരുന്നു. ആ കേസുകൾ നിൽക്കുമ്പോൾ കേന്ദ്ര സർവീസിൽ ജോലി കിട്ടുമായിരുന്നില്ലെന്നും അശ്വിനി ദേവ് പറയുന്നു. തന്റെ ദുരിതപർവം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവർ കഴിഞ്ഞു. വീണ്ടും വക്കീൽ പണി തന്നെ ചെയ്യുമ്പോൾ തുടർന്നും പഠിച്ചു. മാസ്റ്റർ ഓഫ് ലോ എന്ന ഉന്നത ബിരുദം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് വാങ്ങി തന്നെ പാസ്സായി. ഈ ജീവിതയാത്രയിലും പൊതുജനങ്ങൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള നിരവധി സമരങ്ങളിൽ വീറുറ്റ പോരാട്ടം നടത്തി. നിരവധി ജയിൽവാസങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ആ മെല്ലിച്ച ശരീരത്തിൽ പോലീസിന്റെ തല്ല് വീഴാത്ത ഒരു ഭാഗവുമില്ല. ഒടുവിൽ ശബരിമല പ്രക്ഷോഭത്തിന്റെ തീക്കാറ്റായി പ്രകാശ് ബാബു ആളിപ്പടർന്നു. ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി. മാസങ്ങളോളം ജയിൽവാസം. ജയിലിൽ കിടന്നുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോമിനേഷൻ നൽകിയത്. ഏതാണ്ട് 26 കേസുകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രതി ചേർക്കപ്പെട്ട ഭരണകൂട ഭീകരതയുടെ ഇരയായിരുന്നു KP പ്രകാശ് ബാബു എന്ന് അശ്വിനി ദേവ് പറയുന്നു. BJP ഇലക്ഷൻ ടീം പ്രകാശ് ബാബുവിന്റെ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുമ്പോൾ കേസുകളുടെ എണ്ണവും സ്വഭാവവും വകുപ്പുകളും കൃത്യമായി രേഖപ്പെടുത്തുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികളെ നിഷ്ഠുരമായി കൊലപ്പെടുത്തുന്ന വടക്കൻ ജില്ലകളിൽ സാഹിത്യമായി പ്രവർത്തിച്ച വകയിലും കേസുകൾ ഏറെയുണ്ടായിരുന്നു. പക്ഷേ നാമനിർദ്ദേശ പത്രികയിൽ സ്വന്തം സമ്പാദ്യത്തിന്റെ കോളം മാത്രം ഒഴിഞ്ഞുകിടന്നു. ഒരു തുണ്ട് ഭൂമിയോ ഒരു സ്വർണ്ണത്തിരിയോ ബാങ്ക് ബാലൻസോ ഇല്ലാത്ത കേരളത്തിലെ തന്നെ ഏക സ്ഥാനാർത്ഥിയായിരുന്നു പ്രകാശ് ബാബു എന്നും അശ്വിനി ദേവ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് ഒറ്റപ്പെട്ടു പോയവരെ തേടി കഴുത്തറ്റ വെള്ളത്തിൽ നടന്നു പോകുന്ന പ്രകാശ് ബാബുവിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് എന്നും പീഡിതരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ നന്മയും ആത്മാർത്ഥതയും പാവപ്പെട്ടവർ ഏറെയുള്ള മണ്ഡലമായ അരൂർ തിരിച്ചറിഞ്ഞ് വിജയിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് ഡി അശ്വിനി ദേവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് അശ്വിനി ദേവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഷെയർ ചെയ്തത്. അനവധി കമന്റുകളും ലൈക്കുകളും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.